കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇസ്രയേലിലെ യഹൂദന്മാരുടെ ഒരു സിനഗോഗാണ്. ഇപ്പോൾ രാത്രി സമയത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പകലൊക്കെ അവർ പ്രാർത്ഥന നടത്തുന്നത് ഈ പള്ളിയുടെ പുറത്തിരുന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഈ കൊറോണയുടെ സമയമായ കാരണം എല്ലാവരും അടുത്തടുത്തിരിക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മളിന്ന് ആ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഇച്ചിരി സന്ധ്യാസമയമാണ്, കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുവച്ചിട്ട് വരാം. കുറേ പേരെന്നോട് ചോദിച്ചാണ് ഇസ്രയേലിലെ യഹൂദന്മാരുടെ സിനഗോഗ് ഒന്ന് കാണിച്ചു തരുമോ എന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി റിസ്ക് എടുത്ത് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ആ സിനഗോഗിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, നടന്നു പോകണം പള്ളിയിലേക്ക്. അപ്പം ഇപ്പോൾ സന്ധ്യാസമയം ആയതുകൊണ്ട് അത് തുറന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോ എടുക്കാം എന്നോർത്തുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. ഇതൊരു സ്ട്രീറ്റാണ്. ഇപ്പം കൊറോണയുടെ മൂന്നാമത്തെ ലോക്ക്ഡൗൺ വന്നേക്കുന്ന കാരണം എല്ലായിടത്തും അടച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്നാൽ പള്ളിയിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നതാണ് പള്ളി സിനഗോഗ്. ഒത്തിരി വലിയ സിനഗോഗ് അല്ല, എങ്കിലും അത്യാവശ്യം വലിപ്പമുള്ളൊരു സിനഗോഗാണ്. പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറത്തുനിന്ന് പടുതയൊക്കെ കെട്ടിയേക്കുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഇവരെല്ലാവരും പുറത്തിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് പള്ളിയിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകാം. പള്ളി തുറന്നിട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് കയറിപ്പോയി പള്ളിയിലെ കാഴ്ചകൾ കാണാം. വലിയ പള്ളിയല്ല, എങ്കിലും ഒരു ചെറിയ ഒരു സിനഗോഗ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു തരാവേ. പള്ളിയുടെ ഒരു പ്രധാന ഭാഗമാണ് ഈ നമ്മുടെ പള്ളിയിലൊക്കെ അൾത്താരയായിട്ട് വേർതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലുള്ളൊരു ഭാഗമാണ് ആ കാണുന്നത്. അത് ഇവിടെ സേഫർ തോറ വെച്ചിരിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു വലിയ ചെയർ ഇട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ റാബിമാരൊക്കെ വരുമ്പോൾ അവിടെ ഇരുന്നാണ് അവർ പ്രസംഗിക്കുന്നത്. അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണത്. ഇങ്ങനെയാണ് ഇസ്രയേലിലെ ഒരു സിനഗോഗിൻ്റെ കാഴ്ചകൾ. ഇതൊക്കെയാണ് ഇവിടെ ഇരുന്നാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നതൊക്കെ. ഇങ്ങനത്തെ എന്താ പറയുക, ചെയറുകളാണ് എല്ലായിടത്തും ഉള്ളത്. ഈ കാണുന്ന സ്ഥലത്താണ് ഇവരുടെ പ്രധാനപ്പെട്ട ആൾക്കാർ നിന്ന് പ്രസംഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു പീഠം പോലെയാണ്. ഇവിടെ നിന്നാണ് ഇവിടെ ആൾക്കാർ പ്രസംഗിക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, നേതൃത്വം കൊടുക്കുന്ന ആൾ നിൽക്കുന്ന ഒരു സ്പേസാണിത്. ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമാണിത്. ഇത് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം വേർതിരിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം. മിനോറകൾ, മിനോറ അല്ല, മിനോറ എന്ന് ലൈറ്റുകളൊക്കെ വെച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. പിന്നെ യഹൂദരായിട്ടുള്ള ആളുകൾ, അതായത് 13 വയസ്സ് കഴിഞ്ഞ് ബർ മിത്സ്വ കഴിയുമ്പോൾ തൊട്ട് അവർ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള വീഡിയോ കണ്ടായിരുന്നു, ടെഫിലിയും ഒക്കെ ചുറ്റി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ തൊട്ട് ഇവിടെ വന്ന് രാവിലെയും വൈകുന്നേരവും, ഇവരുടെ യഹൂദന്മാരുടെ പ്രധാന പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് അതിരാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് 4 മണിക്ക് ശേഷവും, അത് ഓരോ സമയത്തിനനുസരിച്ച് മാറിയിരിക്കും. എങ്കിലും അത് രണ്ടും ഇവർക്ക് രാവിലെയും വൈകിട്ടത്തെ ഉള്ള പ്രാർത്ഥന ഇവർക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്തതാണ്. അത് ഈ രണ്ട് സമയങ്ങളിലും വന്ന് ഇവരെ ഇവിടെ പള്ളിയിൽ പ്രാർത്ഥിച്ചിരിക്കും.
പിന്നെയുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഹാഗ് എന്ന് പറയുന്ന വിശേഷ ദിവസങ്ങളിൽ പെസഹ, യോം കിപ്പൂർ, അതുപോലെ തന്നെ റോഷസന പുതുവർഷം, അങ്ങനെ ഹാനൂക്ക, അങ്ങനെ പുതിയ പുതിയ വർഷങ്ങളിലെ പുതിയ പുതിയ ഹാഗിൻ്റെ ദിവസങ്ങൾ, വിശേഷ ദിവസങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. യോം കിപ്പൂറിൻ്റെ അന്ന് രാവിലെ തൊട്ട് രാത്രിയിലും എല്ലാം പ്രാർത്ഥിക്കുന്ന, വൈകിട്ട് ഒരു ദിവസം വൈകിട്ട് തുടങ്ങി ആ രാത്രികളിൽ മുഴുവൻ പ്രാർത്ഥന, പിറ്റേ ദിവസം വൈകിട്ടാണ് പ്രാർത്ഥന തീരുന്നത്. അങ്ങനെ ആ സമയങ്ങളിലെല്ലാം വന്ന് പ്രാർത്ഥന ഉള്ളതാണ്. പിന്നെ ഇവർക്ക് പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് പ്രാർത്ഥന മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിൽ ഇവരുടെ കുട്ടികൾ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നത്, പഠിക്കാനായിട്ട് ഇവരുടെ തോറയെക്കുറിച്ചും നിങ്ങൾ കണ്ടല്ലോ പുസ്തകങ്ങളൊക്കെ, ഇതൊക്കെ ഇവിടെ വന്നിരുന്ന ഏത് സമയം ഇവർ പ്രാർത്ഥിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. അവർ വന്ന് പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കും മതബോധനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവർ ഭൂമിയുടെ ഏത് അതിർത്തിയിൽ ഏത് അറ്റത്തായിരുന്നാലും അവർ ആ പ്രാർത്ഥനയുടെ സമയത്ത് അവർ എത്തിച്ച് പ്രാർത്ഥന എത്തിച്ചിരിക്കും എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കാണുന്നതെല്ലാം പുസ്തകങ്ങളാണ്. ഇസ്രയേലിലാണ് ഏറ്റവും കൂടുതൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ പുസ്തകങ്ങൾ അച്ചടിക്കുന്നതും വിറ്റഴിക്കപ്പെടുന്നതും എന്നാണ് പറയുന്നത്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ ഏതൊരു ഫംഗ്ഷന് പോയാലും അവർ ആ ഫംഗ്ഷന് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ട് മിഠായിയോ അങ്ങനെ അല്ലെങ്കിൽ ചോക്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അവർ നമുക്ക് തരുന്നത് രണ്ട് മെഴുകുതിരിയും ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പുസ്തകം. ആ പുസ്തകം എന്ന് പറയുന്നത് ഇവരുടെ ബൈബിൾ സംബന്ധമായിട്ടുള്ള, ബൈബിളിനോടനുബന്ധിച്ച് വിശുദ്ധ തോറയിൽ നിന്ന്, തോറയല്ല, അതിനോടനുബന്ധിച്ചുള്ള, നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ ബൈബിളാണെങ്കിൽ അതിനോടനുബന്ധിച്ച് വേറെ ഒരുപാട് കഥപുസ്തകങ്ങൾ പോലെയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും കുഞ്ഞതും വലുതുമായ പുസ്തകങ്ങളെല്ലാം ഇവർ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്നതുകൊണ്ട് പിന്നെ ഈ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, എവിടെ നോക്കിയാലും പുസ്തകങ്ങൾക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ശേഖരം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇന്നത്തെ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ റാബ്ലി താമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കണം. കൂടുതൽ കാഴ്ചകളുമായിട്ട് ഇനി വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ മൂന്നാമത്തെ ലോക്ക്ഡൌൺ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അധികം പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. എങ്കിലും വൈകാതെ നിങ്ങൾക്ക് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് കൊറോണ കാരണം വല്ലാതെ ബുദ്ധിമുട്ടേണ്ട വന്നു. ഈ ഒരു വർഷം കൊറോണ ഒക്കെ ഒഴിവായി വളരെ സന്തോഷത്തിൽ സമാധാനത്തിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.